കേരളത്തിൽ വന്ദേ ഭാരത് എത്തിയതിന് പിന്നാലെ കേരളത്തിലെ അപ്പക്കച്ചവടമാണ് പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത്. സിപിഎം സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴും പറയുന്നത് കേരളയിലിന് മാത്രമേ അപ്പ ബിസിനസ്സുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നതാണ്. വന്ദേ ഭാരതിൽ അപ്പം കൊണ്ടുപോയാൽ അത് കേടായി പോകുമെന്നും കേരളയിൽ വന്നാൽ മാത്രമേ അപ്പം വേഗത്തിലെത്തിച്ച് വിൽക്കാൻ സാധിക്കും എന്ന് വാദിച്ച് എം വി ഗോവിന്ദൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൈയിൽ നിന്ന് പോയ മണ്ടത്തരം വീണ്ടും വീണെടുത്ത് കിടന്ന് ഉരുളും പോലെ വീണ്ടും താൻ പറഞ്ഞ മണ്ടത്തരം ശരിയെന്ന് വാദിക്കാൻ പെടാപ്പാടുപെടുകയാണ് സിപിഎം സംസ്ഥാന അധ്യക്ഷൻ എം വി ഗോവിന്ദൻ. കേരളത്തിൽ കേരയിൽ വരുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ്. വന്ദേ ഭാരത് കേരയിലിന് പകരമാവില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ വാദം. കേരളം മുഴുവൻ ഒരു നഗരമാക്കുക എന്നതാണ് കേരയിലിന്റെ കാഴ്ചപ്പാട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരയിൽ കേരളത്തിൽ വരും എന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വന്ദേ ഭാരതിൽ അപ്പം കൊണ്ടുപോയാൽ കേടാകും അത്രേ. കേരയിൽ വന്നാൽ അപ്പം വേഗത്തിൽ വിൽക്കാൻ സാധിക്കുമെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവെ വ്യക്തമാക്കി. കേരയിൽ വന്നാൽ കേരളം ഒരു വലിയ നഗരമാകും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്ത് തിരിച്ചു വരാനും സാധിക്കും. കേരളം മുഴുവൻ ഒരൊറ്റ നഗരമാക്കുക, അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതിന് എങ്ങനെ പകരമാകും വന്ദേ ഭാരത് എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത്. കേരളത്തിനെ എന്ത് കാരണം വെച്ചിട്ടാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു കാരണവുമില്ലാതെയാണ് എതിർക്കുന്നതെന്നാണ് എം വി ഗോവിന്ദന്റെ വാദം. കേരളത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ വരും. ജനങ്ങൾക്ക് കേരളത്തിൽ വരുന്നതിൽ ഒരു എതിർപ്പുമില്ല. എതിർപ്പ് മാധ്യമങ്ങൾക്കാണത്രേ. ഞാൻ പ്രതിരോധ ജാഥ നടത്തി ജനങ്ങളോട് സംസാരിച്ചതാണ്. ആവേശകരമായിരുന്നു ജനങ്ങളുടെ ഈ കാര്യത്തിലെ പ്രതികരണം. ജനങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. വന്ദേ ഭാരത് വന്നാൽ അപ്പം പെട്ടെന്ന് വിറ്റഴിക്കൂല. ആരെങ്കിലും അപ്പം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ എതിരാകും? കേരളയിൽ വന്നാൽ അപ്പം വേഗത്തിൽ വിൽക്കാം എന്ന് പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. വന്ദേ ഭാരതിൽ അപ്പം കൊണ്ടുപോയാൽ കേടാകുമെന്ന് ഉറപ്പല്ലേ? വന്ദേ ഭാരതിൽ അപ്പം കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ 2 ദിവസം എടുക്കും. ആ സമയം കൊണ്ട് അപ്പം കേടാകുകയും ചെയ്യും. ഇതാണ് എം വി ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദന്റെ അപ്പക്കഥയ്ക്ക് നല്ല ചുട്ട മറുപടിയായി ബിജെപി നേതാവും റെയിൽവേ PSC ചെയർമാനുമായ PK കൃഷ്ണദാസും രംഗത്ത് വന്നതാണ്. കേരളത്തിന് കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതോടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സന്തോഷിക്കാമെന്നാണ് ബിജെപി നേതാവും റെയിൽവേ PSC ചെയർമാനുമായ PK കൃഷ്ണദാസ് പറഞ്ഞത്. ഇനി മുതൽ ഷൊർണൂരിൽ നിന്ന് അപ്പവുമായി തിരുവനന്തപുരത്ത് പോയി അത് വിറ്റ് തിരിച്ചെത്താം എന്നതായിരുന്നു ഗോവിന്ദനെതിരെയുള്ള പരിഹാസ പരാമർശം. കേരളത്തിലെ യാത്രക്കാർക്ക് അതിവേഗം സഞ്ചരിക്കാൻ 2 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് സിൽവർ ലൈൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ദുഃഖിക്കേണ്ടെന്നും കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. നാമമാത്രമായ തുക ചെലവഴിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ കേരളത്തിലുള്ളവർക്ക് അതിവേഗം സഞ്ചരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ സിൽവർ ലൈൻ വന്നാലുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ അപ്പക്കഥ ഗോവിന്ദന് തന്നെ പാരയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. 2 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് കേരളത്തിലെ യാത്രക്കാർക്ക് അതിവേഗം സഞ്ചരിക്കാമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ദുഃഖിക്കേണ്ട. 2 ലക്ഷം കോടി ചെലവഴിക്കാതെ നാമമാത്രമായ തുകയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി തെക്കുനിന്ന് വടക്കോട്ടേക്കും വടക്കുനിന്ന് തെക്കോട്ടേക്കും വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ പിണറായി സർക്കാരിന്റെയും ഗോവിന്ദന്റെയും വീരവാദങ്ങൾ അടപടലം നാശമായതോടെ തന്റെ അപ്പക്കഥ സൂപ്പറാണെന്ന് വരുത്തി തീർക്കാനുള്ള കിടഞ്ഞ പരിശ്രമമാണ് എം വി ഗോവിന്ദൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.